ൾ എല്ലാവർക്കും എൽ ജി എസ് ടോബറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഗെയർഡ് സർവൻസിന്റെ മുഖ്യ പരീക്ഷയുടെ സിലബസിനെ കുറിച്ചാണ് പി എസ് സി എൽ ജി എസ് മെയിൻസ് എക്സാമിന്റെ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു പഴയ സിലബസ് അനുസരിച്ചായിരുന്നു എന്നാൽ നമുക്കിനി കംപ്ലീറ്റ്ലി ഈ ഒരു സിലബസ് അനുസരിച്ച് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടാം എന്നിട്ട് ഇനി ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും പോകുന്നതെന്നും കൂടി ഞാൻ പറയാം അപ്പോൾ ആദ്യം തന്നെ മാർക്ക് ഡിവിഷൻ തന്നിട്ടുണ്ട് പൊതു എന്ന ടോപ്പിക്കിൽ നിന്നും നാല്പത് മാർക്കാണ് ഉള്ളത് ആനുകാലിക വിഷയങ്ങളിൽ നിന്നും ഇരുപത് മാർക്ക് പണ്ട് പത്ത് മാർക്കായിരുന്നു എന്നാൽ ഇപ്പോൾ ആനുകാലിക വിഷയങ്ങളിൽ നിന്നും ഇരുപത് മാർക്കാണ് സയൻസിൽ നിന്നും പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇരുപത് മാർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നോക്കാം പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ വരുന്നത് ആദ്യം തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അപ്പൊ നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തൊട്ട് പഠിച്ചാൽ മതി സ്വാതന്ത്ര്യ സമരവുമായി കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇവയ്ക്കൊക്കെ അഞ്ച് മാർക്കാണ് രണ്ടാമത്തെ സെക്ഷൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അഞ്ച് മാർക്കാണ് ആ ഒരു സെക്ഷന് അടുത്തത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ അഞ്ച് മാർക്കാണ് അടുത്ത സെക്ഷനാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇവയ്ക്കും അഞ്ചു മാർക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് പഠിക്കാനുണ്ട് നദികളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അത് നമുക്ക് പഠിക്കണം കേരളത്തെക്കുറിച്ച് വരുമ്പോൾ ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് പത്ത് മാർക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സിനിമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കണം നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കണം അഞ്ചു മാർക്കാണ് ആ ഒരു സെക്ഷന് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അഞ്ച് മാർക്ക് പിന്നെ വരുന്നത് ആനുകാലിക വിഷയങ്ങളാണ് ഇരുപത് മാർക്കാണ് നന്നായിട്ട് തന്നെ നമുക്ക് കറണ്ട് അഫെയേഴ്സ് പഠിക്കേണ്ടതുണ്ട് അടുത്തത് സയൻസ് ആണ് സയൻസില് ജീവശാസ്ത്രം ജനറൽ സയൻസിൽ നിന്നും അഞ്ച് മാർക്കുള്ളൂ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക് ഉണ്ട് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളുമുണ്ട് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവത്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അടുത്തത് വരുന്നത് പൊതുജനാരോഗ്യം മാർക്കാണ് പൊതുജനാരോഗ്യം സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അഞ്ചുമാർക്കാണ് ഭൗതിക ശാസ്ത്രം രസതന്ത്രം ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്ന സെക്ഷനിൽ പത്ത് ടോട്ടൽ ഇരുപത് മാർക്കാണ് ലഘുഗണിതത്തിൽ പത്ത് മാർക്ക് ഏതൊക്കെയാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും അടുത്തത് വരുന്നത് മാനസിക ശേഷി നിരീക്ഷണ പാഠോ പരിശോധന പത്ത് മാർക്കാണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണ്ണയം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി പഠിച്ചു തീർക്കേണ്ടതുണ്ട് ഉള്ളത് അപ്പോൾ നമ്മൾ സിലബസ് വരാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തു പഠനം അങ്ങനെ കാര്യമായിട്ട് മുൻപോട്ട് പോയില്ല ഇനി നമ്മൾ വെയിറ്റ് ചെയ്യരുത് സമയം ഒട്ടും കളയരുത് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ പഠിച്ച് റിവിഷന് വേണ്ടി നമുക്ക് എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കേണ്ടതുണ്ട് അതുങ്ങൾ ക്ലാസ്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള വീക്കിലി ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസുകൾ നമ്മൾ തരുന്നതായിരിക്കും ആ ഒരു സിലബ ആ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ എൽ ജി എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീക്കിലി ടൈം ടേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതായിരിക്കും ഇനി നമ്മൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ടും ഒരു വീക്കിലി ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഗ്രൂപ്പ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ ആ ഒരു എൽ ഡി സിയുടെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും അപ്പം എൽ ജി എസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓൾറെഡി കുറച്ച് പേരുണ്ട് ഇനി ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയാതെ ഈ ഒരു സിലബസ് അനുസരിച്ച് പഠിത്തം കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്